ഹായ് എവരിബഡി, ഇന്ന് നമ്മൾ കുറേ നാളായി കണ്ടിട്ട് ഇടയ്ക്ക് വെച്ച് പി എസ് സി ഒക്കെ ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്ലോ ആയി. അത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ നേരത്തെ അങ്ങ് പഠിച്ചു. ഞാൻ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 3 മാസം ആവശ്യമുള്ള പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കാൻ. ഏതൊരു എക്സാമിനായാലും അതിനു മുമ്പ് ഒരു 3 മാസം പഠിച്ചാൽ മതി. അന്നേരം ഇനി പി എസ് സി ഇച്ചിരി ആക്റ്റീവായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അന്നേരം ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇനി എല്ലാം ചെറിയ വീഡിയോസാണ്, വലിയ വീഡിയോസൊന്നുമില്ല, ചെറിയ വീഡിയോസാണ് ചെയ്യുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് എന്ന് പറയുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ കറണ്ട് അഫയേഴ്സിലും അതുപോലെ ഫാക്ട്സിലും വരാവുന്ന കാര്യമാണ്. പി എസ് സിയുടെ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട്. അമെൻമെൻ്റ് ആക്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ആക്ട് നേരത്തെ ഉണ്ടാവും. അത് 1955 സിറ്റിസൺഷിപ്പ് ആക്റ്റാണ്, 1955 സിറ്റിസൺഷിപ്പ് ആക്റ്റാണ് അമെൻഡ് ചെയ്തത്. അത് ലോക്സഭയിൽ 9 ഡിസംബർ 2019 ലോക്സഭയിൽ പാസ്സായത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് സി എ എ 2019 ലോക്സഭയിൽ പാസ്സായത് എന്നാണ്, 9 ഡിസംബർ 2019 ആണ്. എന്നാൽ രാജ്യസഭയിൽ പാസ്സായത് 11 ഡിസംബർ 2019. 9, 10, 11 രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് 11 ഡിസംബർ 2019 രാജ്യസഭയിൽ പാസ്സായത്. ലോക്സഭയിൽ എന്നാണ് പാസ്സായത്? 9 ഡിസംബർ 2019. രാജ്യസഭയിൽ പാസ്സായത് 11 ഡിസംബർ 2019. അത് പ്രസിഡന്റ് അസൈൻ ചെയ്തത് പിന്നെ 12 ഡിസംബർ 2019. കെയിം ഇൻ ടു ഫോഴ്സ്, അത് നിലവിൽ വന്നത് എന്നാണ്, 10 ജനുവരി 2020 മുതലാണ് ഈ സി എ എ സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് 2019 നിലവിൽ വന്നത്. ഇനി പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളും കൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. അത് ഈ അമെൻമെൻ്റ് നടത്തിയത് ഇത് 31 ഡിസംബർ 2014 മുമ്പ് ഇന്ത്യയിലേക്ക് വന്ന, പിന്നെ അത് ആ ദിവസവും അതിന് മുമ്പോ ഇന്ത്യയിലേക്ക് വന്ന ഡേറ്റ് നമ്മൾ പഠിക്കുക. 31 ഡിസംബർ 2014 ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് വന്നതാണ്? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത, ഇന്ത്യയിലേക്ക് വന്ന അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ ഇവിടെ നിന്ന് വന്ന 6 മതക്കാർക്ക് സിറ്റിസൺ പിന്നെ ഇതിന് അർഹതയുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കുടിയേറി വന്ന എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഹിന്ദു, സിഖ്, ബുദ്ധ്, ജൈൻ, പാഴ്സ് ആൻഡ് ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള 6 മതക്കാർക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പിന് അർഹതയുണ്ട് എന്നുള്ള അമെൻമെൻ്റാണ് ഇത് നടത്തിയത് എന്നാണ്. 31 ഡിസംബർ 2014 മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത കുടിയേറിയ ഈ 3 രാജ്യങ്ങളിൽപ്പെട്ട 6 മതക്കാർക്ക്. ഈ മതക്കാരെ ഓർത്തിരിക്കുക. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അന്നേരം അതിന് എതിരായിട്ടൊരു ബില്ല് ആദ്യമായിട്ട് പാസ്സാക്കിയത് ഏത് സ്റ്റേറ്റാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. നമുക്ക് പരിചയമുണ്ട് അതിനെതിരായിട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് പഞ്ചാബാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ് പഞ്ചാബാണ് ഇതിനെതിരായിട്ട്. ഇതിന് അനുകൂലമായിട്ടൊരു ബില്ല് പാസ്സാക്കിയത് പിന്നെ ഗോവയാണ്. ഇത്രയും കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർക്കാനുള്ളത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് ഏതാണ്? അതിൻ്റെ റിയൽ ആക്ട് എന്ന് പറഞ്ഞാൽ 1955 സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് 2019 CAA 2019 ഒമ്പതാം തീയതി ഡിസംബർ 9 ലോക്സഭയിൽ പാസ്സായി, ഡിസംബർ 11 രാജ്യസഭയിൽ പാസ്സായി. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റിന്റെ അടുത്ത് പോയത് 12 ഡിസംബർ 2019, 10 ജനുവരി 2020 അതൊരു നിയമമായിട്ട് നിലവിൽ വന്നു. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പ്രകാരം 3 രാജ്യങ്ങൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിലുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ്, ജെയിൻസ് ആൻഡ് പാഴ്സീസ് ക്രിസ്ത്യൻ ഇങ്ങനെയുള്ള 6 മതക്കാർക്ക് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പ്രകാരം എന്തിന് അർഹതയുണ്ട്? ഈ അവർക്ക് പിന്നെ ഇന്ന് മുമ്പ് വന്ന 31 ഡിസംബർ 2014 മുമ്പ് വന്നവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് അർഹതയുണ്ട് എന്നുള്ളതാണ് ഈ അമെൻമെൻ്റ്. ഇത്രയും ഫാക്ട്സ് ഓർത്തു വയ്ക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ വീഡിയോ 5 മിനിറ്റ് താഴെയുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതരം ഇനി വളരെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈജി സൈനിങ് ഔട്ട്.